സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 4:7 ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന 7 ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? കായനോടാണ് ദൈവം ചോദിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഉചിതമായ പ്രവൃത്തി, രണ്ട് ദൈവത്തിന് സ്വീകാര്യമായി തീരുന്ന അവസ്ഥ. കായന് ദൈവത്തിൻ്റെ മുൻപിൽ ഉചിതമായി പ്രവർത്തിക്കാൻ കഴിയുമോ? ദൈവം ക്ഷണിക്കുകയാണ്, നിന്റെ പ്രവൃത്തികൾ, ഇപ്പോഴുള്ള പ്രവൃത്തികൾ ഉചിതമായ പ്രവൃത്തികളല്ല. അതുകൊണ്ട് അനുദവിച്ച് ദൈവത്തിന് ഉചിതമായ പ്രവൃത്തികൾ ചെയ്യുക. എന്താണ് ഉചിതമായ പ്രവൃത്തി? ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തിയാണ് ഉചിതമായത്. എന്താണ് ദൈവഹിതം? കൽപ്പനകളിലൂടെ മനുഷ്യന് വെളിപ്പെട്ട് കിട്ടിയതൊക്കെ ദൈവത്തിൻ്റെ ഹിതങ്ങളാണ്. ആ കൽപ്പനകളെ ഇപ്രകാരം ഈശോ സംഗ്രഹിക്കുന്നു: നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഉചിതമായ പ്രവൃത്തി ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തിയാണ്. അങ്ങനെ ദൈവഹിതമനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വാതിലുകൾ ഇതാ അവിടുന്ന് തുറന്നിട്ടിരിക്കുന്നു. കായൻ കരുതി തന്നോട് ദൈവത്തിനുള്ള സ്നേഹം നഷ്ടപ്പെട്ടു എന്ന്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നില്ല, കായനോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നില്ല. അവൻ്റെ പ്രവൃത്തികൾ ഉചിതമല്ല, അതുകൊണ്ട് അവൻ സ്വീകാര്യനല്ല എന്നാണ് ദൈവം പറയുന്നത്. ഉചിതമായി പ്രവർത്തിക്കാം. ഉചിതമായ പ്രവൃത്തി വിനയത്തിൻ്റെ പ്രവൃത്തിയാണ്. ഉചിതമായ പ്രവൃത്തി വിശുദ്ധിയുടെ പ്രവൃത്തിയാണ്. ഉചിതമായ പ്രവൃത്തി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും പ്രവൃത്തികളാണ്. ദൈവഹിതത്തിന് ചേർന്ന ചിന്തകൾ ഉണ്ടാകട്ടെ, ദൈവഹിതത്തിന് ചേർന്ന വാക്കുകൾ ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ ഹിതത്തിന് ചേർന്ന നിലപാടുകൾ ഉണ്ടാകട്ടെ. ഉചിതമായി പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാകും. ആത്മീയ ജീവിതത്തിൻ്റെ തത്വങ്ങൾ മുഴുവൻ എപ്രകാരം ദൈവത്തിന് ചേർന്ന രീതിയിൽ, ദൈവത്തിന് ഇണങ്ങിയ രീതിയിൽ ജീവിക്കാമെന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിന് ചേർന്ന രീതിയിൽ, ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിച്ച് ദൈവത്തിൽ ഐക്യം പ്രാപിക്കാം എന്നുള്ളതാണ്. നല്ലൊരു ദിവസം, സന്തോഷമുള്ളൊരു ദിവസം, ദൈവത്തിന് ചേർന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു ദിവസം, അങ്ങനെ ദൈവ ഐക്യത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ നടന്നെടുക്കുന്ന ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.